സുനില, എനിക്കൊരു ഭയങ്കര ഭയം വന്നൊരു സംഭവം എന്നറിയാവോ? ഒരു ചെറിയ വീതി ചെറിയ വീതിയുള്ള റോഡിൽ കൂടെ അടിച്ചു മിന്നിച്ചൊരു ബസ്സും കുറെ വണ്ടികളും ഒന്നിച്ചു പോകുന്നു. തീരെ പൊടിക്കുഞ്ഞുങ്ങള് അതിനോട് ചേർന്ന് റോഡിലേക്കാണ്. ഒരു കൊച്ചു മുമ്പോട്ട് ഇരുത്തിയടയായിരുന്നു, എന്തായി തീർന്നേനെ? അത് ആരും നോട്ട് ചെയ്തിട്ടില്ല ആ കാര്യം. കൊച്ചുങ്ങള് കൈ നമ്മള് അപ്പനമ്മമാര് കൊച്ചു കൊച്ചുങ്ങൾ നമ്മള് കൈ പിടിച്ചടത്തുള്ള വണ്ടി വരുമ്പോ ഇത് കൊച്ചുങ്ങള് ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുകയാണ്, ആരുമില്ലാതെ. ഒരു കൊച്ചു കാലെടുത്ത് വെച്ചായിരുന്നെങ്കിലോ പ്രിൻസിപ്പലിന്റെയും ടീച്ചർമാരുടെയും പേരിലെ കേസ് കൊടുക്കണം. കാരണം ഒരു കൊച്ചെന്ന് ഒരു മുമ്പോട്ട് കാല് വെച്ചാൽ ഇടുങ്ങിയ റോഡ്, ഭയങ്കര സ്പീഡില് ബസ്സും കൊറേ പത്ത് മുപ്പത് വണ്ടി പുറകെ പോകണം. ഓ പത്ത് ദൂരം കൊച്ചുങ്ങളൊക്കെ കുരുന്നുകളല്ലേ, കഷ്ടം. അല്ലെന്ന് ബാലാവകാശ കമ്മീഷൻ കേരളത്തിനുണ്ട്. നമ്മളൊരു പരാതി കൊടുത്താൽ അവര് കുരുങ്ങും, അവർക്ക് എടുക്കാതിരിക്കാൻ പറ്റൂല. ഹെഡ് മാസ്റ്റർ, സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ തൊടാതിരിക്കാനും പറ്റൂല. തൊട്ടില്ല കുഴപ്പം, തൊട്ടാ കുഴപ്പം, അങ്ങനെ ആരെങ്കിലും കുരുക്കണം. ഇതിലും എത്രയോ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അല്ല, പെട്ടല്ലോ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എടുത്തല്ലോ. അതെ, ആ സ്റ്റേജ് വന്നപ്പോ തിരുമേൽ എഴുന്നേറ്റിരിക്കുക, എന്നിട്ട് ഈ നാറിയ കൊമ്പിടുക. ഇപ്പം നവകേരളക്കകത്ത് കണ്ടതാണ്. ആര് വന്നപ്പോ എഴുന്നേക്കുന്ന കണ്ടത്? ഈ നാറി പന്നി നാറി അങ്ങോട്ട് സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് തിരുമേൽ എഴുന്നേറ്റിരിക്കുക, എന്നിട്ട് നിൽക്കുക അവിടെ, എന്നിട്ടും ഇരിക്കുന്നില്ല. ഈ പ്രമാണി പറഞ്ഞാണ് ഇരിക്കെ കൈ കാണിച്ചപ്പോ ഇരിക്കുന്നു പറഞ്ഞപ്പോഴാണ് കേറി ആ കസേരയിൽ ഇരിക്കുന്നത്. എന്തിനാ ഈ നാറികളൊക്കെ ഇങ്ങനെ പോകുന്നത്? വല്ല കാര്യം ഉണ്ടോ? വല്ല വിളിച്ച് എന്തിനു ഈ അല്ലെങ്കിൽ താമസിച്ച് എന്നാ മതിയായിരുന്നു. ഈ നാറി വന്നതിന് ശേഷം സ്റ്റേജിലോട്ട് പോയിരുന്നെങ്കിൽ ഈ ആശയം നമുക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കുമായിരുന്നു. ഇത്തവണ നാറികളൊക്കെ എന്തിനാ പോകുന്നത്? നാം മറ്റുള്ളവരെയൊക്കെ കൂടെ ഇത് കേൾപ്പിക്കാൻ വേണ്ടി. ഹലോ മാത്യു അല്ലേ? അതെ. ആ ഞാൻ ഒത്തപ്പം മുമ്പ് കണ്ട ഒരു സഹോദരി പറഞ്ഞോട്ടെ, ഈ പിള്ളേരെ എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളാൻ വിടുന്നെന്ന്. ആ സഹോദരി പറഞ്ഞ 100% ശരിയാ. കാരണം ഈ വിഡി തദ്ദേശനെ മുഖ്യമന്ത്രി ആക്കാനാണോ, അതോ ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കണം? ആ പാവങ്ങളെ തല്ലുകൊണ്ട്, ഞാൻ ആ തല്ലുകൊള്ളെന്ന് കണ്ടപ്പോളെ സുനില ചിന്തിച്ചതാണ്, ഈ പിള്ളേരെ ഇത് ഇന്നൊന്നും താന്റം തള്ളയില്ല എന്ന് എന്തിനാ ഇറക്കി വിട്ടായിരുന്നു. ഈ പിള്ളേരുടെ ഭാവി പോയില്ല, ഈ നാരികളെ മുഖ്യമന്ത്രി ആയാലും ഇവരെ തിരിച്ചു നോക്കുമോ? ഇവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ വാസ്തവത്തിലുണ്ടല്ലോ, എനിക്ക് ആ വളരെ വിഷമം തോന്നി. കാരണം ഈ പിള്ളേരെന്തിനാ അവരുടെ ഈ കണ്ണൂർ മേഖലയിൽ ചെന്ന് ഈ പുലിയുടെ മാടക്കൊണ്ട് തല വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അമരല്ല തെണ്ടികളല്ലേ, വിവരമുള്ളവരാണ്. വിവരമുള്ളവർ വല്ലതും സുനില CPMലുണ്ടോ? ഈ മൂന്ന് പേരെ ഒരു പെങ്കോച്ച് വരെ തല്ലു മേടിച്ചു കൊടുത്തിട്ട് തലയും പോയി. ഇനി യുവമാര് ഈ പട്ടികൾ തിരിഞ്ഞു നോക്കുമോ? ഈ വിഡി കീശൻ ആ നാറി എടപ്പോയി കിടക്കുമായിരുന്നു ഇത്രയും ദിവസവും. ആ കസേര കിട്ടും, ഇവന് കസേര കൊടുത്താ ഉണ്ടല്ലേ, കസേര വെച്ച് അടിക്കണം എന്നിട്ട് ഈ പരനാറിക്കിട്ട്. ഇവൻ എന്നാ ഇപ്പൊ കാണിക്കുന്നത് ഇവിടെ? ഈ കോൺഗ്രസ്സുകാരെ നല്ല അവസരം, ഇവന്മാര് എവിടെയാ? ഈ പിണറായിയുടെ ഒരു മാലിന്യ വണ്ടി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു, മാലിന്യം വിതറിക്കൊണ്ട് ശവഘോഷയാത്ര. ഇപ്പൊ കാരണം ഉമ്മൻചാണ്ടി മരിച്ചപ്പോ നല്ലൊരു യാത്ര കിട്ടി, അത് ഇനി ഇവന് കിട്ടിയതെന്നറിയാം. അതുകൊണ്ട് ഇവൻ ഒരു ഘോഷയാത്ര നടത്തുക. കാരണം ഈ അയലവലാദികളെ അയറ്റപ്പഴയൊക്കെ വഴി നിന്ന് കൈവൊക്കെ കാണിക്കും രാജാവിനെ. ജന്തർ കട്ടുക, എന്നിട്ട് ഈ പ്രതിപക്ഷം എവിടെയാ? BJP ഇവർക്ക് താങ്ങുക. എന്തൊ കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഈ കേരളം എങ്ങോട്ട് പോയി? കേരളത്തിലെ ബുദ്ധിയുള്ളവരെല്ലാം വിദേശത്തോട്ട് പോയി. ഇപ്പൊ പോയിട്ട് മണ്ടനും മന്ദബുദ്ധികളും എവിടെ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നടക്കുന്നത് ശരിക്കും ഉണ്ടല്ലോ, യുവമാർ ഒത്തുകളിയും കൂടെയാ. ഈ പിണറായി ഒക്കെ 10 പണ്ട് പിടിച്ചകത്തിടാവുന്നതാ. ഈ BJP ക്കാരുണ്ടല്ലോ, സുരേന്ദ്രന്റെ കൊടപ്പണ്ട കേസുണ്ട്, മാറ്റിയതുണ്ട് മറിച്ചതുണ്ട്. ഇവരെല്ലാം ഒത്തുകളി. എന്നിട്ട് മോദി ഒരു ഗീർവാണോ അടിക്കും, ഇവിടുന്ന് പറഞ്ഞു പിണറായി ഒരു ഗീർവാണോ. ഈ ഗീർവാണോ അടിയേ ഉള്ളൂ, ഈ ജനങ്ങളെ പോട്ടന്മാരാക്കുക. അവസാനമുണ്ടല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പം മോദി ഒരു 4000 കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം 2000 ഒരു 4000 കൊടുക്കും. ആ 4000 മേടിച്ച് ഈ പൊട്ടന്മാർ കൂട്ടി. കഴിഞ്ഞ പ്രാവശ്യം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി ഒരു കിറ്റും 2 മാസ പെൻഷൻ മുൻകൂറും കൊടുത്തു, അതിന് വോട്ട് ചെയ്തു. ഇത്രയും വിഡ്ഢികളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ഒരു വിഡ്ഢി സമൂഹത്തിനെ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് മോദിയും പിണറായിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വീഴാൻ ആളും ഉണ്ട്. ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞോണ്ടല്ലോ, കിറ്റസാവിനെ പോലെ ഇരിക്കുക, അടിച്ച് ഓടിക്കും നാട്ടിൽ നിന്ന്. ഇപ്പൊ അവന്റെ റോബിന്, എന്റെ നാട്ടുകാരനാ, എനിക്കറിയാം. അവനൊരിക്കലും രക്ഷപ്പെടുകയല്ല, അവനെ അവർ തീർത്തെടുക്കും. ഞാനിപ്പോ പറഞ്ഞേക്കാം, എഴുതി വെച്ചു, അവനെ തീർത്തെടുക്കും. അവന് ആത്മധൈര്യം ഒക്കെ ഉണ്ട്. അവനെ ബാലകൃഷ്ണപിള്ളയുടെ പെങ്ങട മകന ശരണ്യാമനോജ് വണ്ടി ഇടിപ്പിച്ച് അവനെ ശരിയാക്കിയത്. ബാലകൃഷ്ണപിള്ളയുടെ പെങ്ങട മകനാ ഈ ശരണ്യ ബസ്, അത് ഈരാറ്റുപേട്ട വെച്ച് ഇവനെ ഇടിച്ച് ശരിയാക്കി ഇവരാ. ഇവന്റെ ഈ ബസ് മുന്നേ മൊത്തം വില പറഞ്ഞു, വില പറഞ്ഞപ്പോ ഇവൻ കൊടുക്കലെന്ന് പറഞ്ഞു. അതിന് ഇവനെ തീർക്കാൻ വേണ്ടിട്ട് ഇവര് ക്വട്ടേഷൻ കൊടുത്ത
കൊട്ടേഷനല്ല, വണ്ടിക്കാർ മൂടാൻ കുണ്ടകളാണ്. അങ്ങനെയാണ് ഇവനിട്ട് കിട്ടിയ പണി. ഈരാറ്റുപേട്ട ഇവന്റെ കാറിനിട്ട് ഒരു വണ്ടി ഇടിച്ച. അപ്പൊ ഇവൻ പുള്ള ഇവൻ ആ ഈ ഗിരിഷവും മോശക്കാരനൊന്നുമല്ല, അവൻ പുറകെ ചെന്നു. ചെന്നപ്പം ബസിന്റെ മിന്നെ കയറി ഒറ്റ ഇടി അങ്ങ് വെച്ചു കൊടുത്തു, തെറിച്ച ഇവനങ്ങ് പോയി. എന്നിട്ട് അന്നൊരു കേസ് പോലും ഉണ്ടായില്ല, അത് അപകടം കേസാക്കിട്ട് പോയി. ഇവൻ ചത്തുപോണ്ടായിരുന്നു. ഈരാറ്റുപേട്ട എന്ന് നേരെ കാഞ്ഞിരപ്പള്ളി കൂടി തട്ടനാട് അങ്ങ് പോണ്ട, ആ വഴിക്ക് അവിടുന്ന് അക്കിച്ചത്. അങ്ങനെ ഇവന്മാരാണ് ഇവനെ ഇവനെ ഈ പരുവത്തിലാക്കിയത്. എന്നിട്ട് ഇപ്പോഴും ഇവന്റെ ഈ മനോധൈര്യത്തിൽ ഇവൻ ഗോവിംദകൃഷ്ണൻ എല്ലാവർക്കും പേടിയായിരുന്നു, എനിക്കറിയാം. പക്ഷെ അവന് ഒരു ഇച്ചിരി പോക്കറിയായിരുന്നു അന്ന്. ഇപ്പം മര്യാദക്കാരനായി കൊണ്ട് ആ ഇടി കിട്ടിയ പിന്നെ മോശക്കാരനൊന്നും അല്ലായിരുന്നു അത്. പിന്നെ എന്നാലും ശരി, നല്ല ബസ്സുകാർക്കൊക്കെ ഉണ്ടായസമായിരുന്നു, ബസ്സൊക്കെ കയറുന്നവരോട് ഉണ്ടായസം കളിക്കും, എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നല്ല. അവൻ പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയാല, റോയൽ ബസ്സിലെ ജോലിക്കാർക്കും മുഴുവൻ കുണ്ടകളായിരുന്നു. അല്ലാണ്ട് ഇവനെ ഇപ്പൊ പുണ്യാളനായിട്ട് വാഴ്ത്തുന്നുണ്ടല്ലോ. ഇവൻ പുണ്യാളനൊന്നും അല്ലായിരുന്നു, ഞാനൊക്കെ തെളിച്ചു പറഞ്ഞേക്കാം. ഇപ്പോഴവൻ പുണ്യാളനായത് ഇടി കിട്ടിയപ്പോ അടി കിട്ടിയപ്പോഴാ. ഇപ്പം ഇവിടെ നടക്കുന്ന എന്നതാന്ന് ചോദിച്ചാൽ, ഇപ്പം മാലിന് വേണ്ടി വരുന്നുണ്ട്, ഞങ്ങൾക്കൊരു പാലക്കാട് റോഷിയേഷനുണ്ട്, അവന് വെറോട്ട അടിക്കുന്ന പരിപാടിയാണ് കണ്ടത്. അവനെ ഫസ്റ്റോമാനയുടെ വീട്ടിൽ വെറോട്ട അടിച്ചു കൊടുത്താണ് ഈ മന്ത്രിസ്ഥാനം കിട്ടിയത്. ഇനിയിപ്പം പിണറായിയുടെ വീട്ടിൽ കൂടെ പണിയും ചെയ്താൽ മതി, അവനതേ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. അതിനകത്ത് ഉളുപ്പുണ്ടെങ്കിൽ ആ തലപ്പാവ് വെക്കാൻ പോവുക. ഈ വിഡ്ഢിവേഷം എന്ന് പറയാ തലപ്പാവ് ഇല്ലേ, ബുദ്ധിവേഷം, ഈ തേണ്ടിയൊക്കെ എന്നതാ. ഇവൻ അവിടെ നടത്തിയ തരികിടൊക്കെ എനിക്കറിയാം. തലയിൽ താട്ടുകൂടെ വെറോട്ട അടിച്ച് തേങ്ങാക്കൊരു, എന്നിട്ട് അവൻ ഇവിടെ പോയി തിരുവനന്തപുരത്ത് ആ പരിപാടിക്ക് വെറോട്ട അടിക്കുന്ന, അവനെ വെറോട്ട അടിക്കാനേ കൊള്ളുകയുള്ളൂ. അവൻ മന്ത്രിയായിട്ട് ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് വോളിബോൾ കളിക്കും, കെട്ടിയവനും കെട്ടിയവനും കൂടെ രാത്രിയിൽ വോളിബോൾ കളിക്കുന്നതിന്റെ ഫോട്ടോ കിട്ടും. അവനെ കൊണ്ട് അതിനെ കൊള്ളുകയുള്ളൂ, ഒരു പൊറോട്ട അടിക്കാനും ഓടിയോൾ കളിക്കാനും കൊള്ളുകയുള്ളൂ. പിന്നെ ജോസ് കമാണിക്ക് വലിയൊരു വിട്ടിത്തരായ ആ പൊട്ടം തോറ്റു പോയോണ്ടാ, അവനെ ആരും ഇനിയും ജയിപ്പിക്കാലോ കേട്ടോ, പറഞ്ഞേക്കാം. അവന് ഈ ഷോയേ ഉള്ളൂ, അവനെ ആരും പാലക്കാരെ ജയിപ്പിക്കല്ല. ഇനിയും ആ കാപ്പിൽ നിന്ന് അവനെ ജയിക്കുള്ളൂ. എന്നാന്ന് ചോദിച്ചാല് എനിക്ക് കാപ്പിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല പറഞ്ഞത്. എന്നാലും ഈ ഇവനെ പോലെയുള്ള കൂത്രകളെ വെച്ച് നോക്കുമ്പോ കാപ്പിനെ പേദം അത്ര ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ റോഷിയസിനെ പോലെ ഇത് കൂട്ട് കുറെ കൂത, പിന്നെ വാസവന് ഇവിടെ പന്ത്രണ്ടാം മൈല് ഇവിടെ എന്നാ പാമ്പാടി പന്ത്രണ്ടാം മൈൽ ഷാപ്പിലെ കറക്കച്ചവടക്കാരനാണ്. പിന്നെ സർവേയർമാർക്ക് അളക്കാൻ കൂട്ടത്തിൽ ചങ്ങൽ പിടിക്കാൻ പോയനവന്, അവനാണ് സഹകരണ വകുപ്പ് മന്ത്രി. എന്നിട്ടോ എലിക്കുളം ബാങ്ക്, എളംകുളം ബാങ്ക്, എളംകുളം ബാങ്ക് പൊട്ടിച്ച കേസിലെ രണ്ടാമത്തെ പ്രതി അവന്. അവനാണ് ഇന്ന് സഹകരണത്തെ നന്നാക്കാൻ നടക്കുന്നത്. അവരെ റെക്കോയില് ഇവനിരുന്നു, റെക്കോയിൽ നിന്ന് ഇവരെ പൈസ അടിച്ചു മാറ്റി. റെക്കോയിലെ 143 കോടി രൂപ ഇവൻ റെക്കോർഡ് കമ്മിറ്റിയിലോ ഉണ്ടായിരുന്നതിനകത്ത് അടിച്ചു മാറ്റി. ആ കാശ് സർക്കാർ അങ്ങോട്ട് അടച്ചു കിട്ടോ, വാസം കേട്ടതിന് ഒരു കുഴപ്പമില്ല. സർക്കാർ വണ്ടിയിൽ നിന്ന് അടച്ചു, തിരിച്ചു പിടിച്ചിട്ടുമില്ല. ഇതുകൂട്ട മോദരാണ് മന്ത്രിസഭയിൽ. ഇവനെ ആരുടെ ജെട്ടി മന്ത്രി, പിന്നെ അവന്റെ കാര്യം നമ്മൾ പറയണ്ട, എല്ലാവർക്കും അറിയാത്ത വീണ ആ സഭയുടെ കേസും വെച്ചോണ്ട് അവള് സഭയുടെ ആളാണ്, അവിടെ കെട്ടിയ സഭയുടെ ആളാണ് എന്നും പറഞ്ഞു. അത് നമ്മുടെ മറിയാമ്മച്ചേട്ടത്തി പറഞ്ഞു പോലെ ഒരു പൂമ്പാറ്റാണ്. മറിയാമ്മച്ചേട്ടത്തി പറഞ്ഞല്ലോ നമ്മുടെ ഇവിടുത്തെ അടിമാലിലെ ഒരു പൂമ്പാറ്റയാന്ന് പറഞ്ഞു. ആശുപത്രി കൂടെ മുഴുവൻ പറന്നു നടക്കുക, പക്ഷെ ഒരു പ്രയോജനമില്ല. ഞാൻ ചെന്നിട്ട് 200 രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. പൂമ്പാറ്റയെ പോലെ പറന്നു നടക്കുകയാണ് ഈ നമ്മുടെ മന്ത്രി. ഒരു മന്ത്രി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വീണ, പക്ഷെ പ്രയോജനമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് 200 രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു ആശുപത്രിയില്. അവൻ പറഞ്ഞു അതൊരു പൂമ്പാറ്റയാന്ന് പറഞ്ഞു. അതൊരു പൂമ്പാറ്റ തന്നെയാണ്, അല്ല പ്രയോജനമൊന്നും ഇല്ല. എന്നാൽ ഈ ജയിലത്തിലെ ജനങ്ങൾ ഇത്ര പൊട്ടന്മാരാണല്ലോ. ഇതിൽ ഇവന്റെ എന്നെ കാണാൻ ഈ ആൾക്കാർ ചെല്ലുന്നത് എനിക്കറിയത്തില്ല. സ്കൂൾ കുട്ടികളെ നിർത്തി മുദ്രാവാക്യം വിളിക്കുന്നു. ഞങ്ങളുടെയൊക്കെ അവിടെ പാലായി പിന്നെ ആരും പോകാൻ തോന്നില്ല. അവിടെയൊക്കെ കുടുംബശ്രീ യൂണിറ്റുകാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ചെല്ലണം, ചെന്നില്ലെങ്കിൽ പിഴ വരും, തേങ്ങാക്കില്ല. അപ്പം അവിടുത്തെ പെണ്ണുങ്ങൾ ഇച്ചിരി പവർ ഉള്ളവരാ, അവര് പറഞ്ഞു ഒരു കോപ്പം വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. എന്റെ അടുത്തുനിന്ന് ഇന്ന് എന്റെ ഭാര്യ വിളിച്ച് വർത്തമാനം പറയുമ്പോഴാണ് പറഞ്ഞത്, അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചേച്ചി എന്നാ ചെയ്യണമെന്ന് ഞാൻ അന്നേരം അവള് പറഞ്ഞു ഒരു കോപ്പം പോകണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സുനിലെ കിറ്റക്സാവും ആഭ്യന്തരമന്ത്രിയും നമ്മുടെ ശശി തരൂരും മുഖ്യമന്ത്രിയും അതുപോലെ വിവരമുള്ളവര് വരണം. കിറ്റക്സാവും ഒന്ന് പറഞ്ഞല്ലോ, 24 മണിക്കൂറുകൊണ്ട് കേരളത്തിലെ ഗുണ്ടായുസവും മയക്കുമരുന്ന് കച്ചവടം ഞാൻ ഒരു ആഭ്യന്തരമന്ത്രിയാണ് നിർത്താമെന്ന് ഉള്ളി പറഞ്ഞു. എന്നാന്നറിയാവോ, തൻ്റെ അടം ഉണ്ടെങ്കിൽ ഇപ്പം ഇവിടെ തമിഴ്നാട്ടിലാണ്ട് ശാലും പിരിക്കുന്നു. അതുപോലെ കിറ്റസാവു അതിനെ ഒരു മുഖ്യമന്ത്രിയാക്കിയാലും കുഴപ്പമില്ല, പുള്ളിയെ പോലെയുള്ളവരെ ആക്കിയാൽ. കാരണം പുള്ളിയുടെ അപ്പം തൊട്ട് കട്ടപ്പെട്ടോടെ, അല്ലാണ്ട് ഈ കൂടായ്പ നടത്തിയല്ല. ദീപിക്കട്ട് 51 ആണെങ്കിൽ ജേക്കപ്പേട്ടനിട്ട് 56 വെട്ടുമാര് വെട്ടി കുതിക്കുക, അത് കോൺഗ്രസ്സുകാരാ ഉണ്ട് ഇതിനകത്ത്. നാരികള് ആ ഒരു തെണ്ടിയില്ലേ ബെന്നി ബഗനൻ, ആ നാരിയൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ആ പുള്ളി മരിച്ചില്ല, പക്ഷേ ആ നല്ലൊരു തന്തയുടെ മക്കളവര്.
അവര് പോരെയുള്ള ഇപ്പൊ കിറ്റൽ സാഹുവിനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കേണ്ടത്, സംശയനായിരിക്കുന്നത്. പിന്നെ കിറ്റൽ സാഹു ഉണ്ട്, പിന്നെ ശശിധരനെ പോലെയുള്ള മുഖ്യമന്ത്രി ആക്കി, കിറ്റൽ സാഹുവിനെ പിള്ളേരെ ആഭ്യന്തരമന്ത്രിയോ ധനകാര്യമന്ത്രിയോ ആക്കിയാലും കുഴപ്പമില്ല. എങ്കിൽ ഈ കേരളം രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗമല്ല വേറെ, ഈ കോൺഗ്രസ്സുകാർ ഇനി വന്നിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ട പ്രതീക്ഷ പോയി. എന്തിനാ ഈ കോൺഗ്രസ്സുകാർ വന്നീ വിട്ടുപതിച്ചനും കോപ്പനും കുറെ അളിഞ്ഞ സാധനങ്ങൾ അതിനിടയ്ക്ക് കള്ളയോട്ട് നടത്തി പാട്ടി തെളിഞ്ഞ് പറഞ്ഞ പരനാറികള് കുറെ ഇവനൊക്കെ എന്തൊരു സാധനങ്ങൾ കിട്ടിയ ഈ ഓമാരുടെ കാര്യം ഞാൻ ഓർത്ത്. അടുത്ത പ്രാവശ്യമെങ്കിലും ജൂഡി വന്നാൽ പാവം ഉമ്മൻചാണ്ടിക്ക് ഇട്ട് പണിത് ഈ എ ഗ്രൂപ്പിലും ഉണ്ട്, ഐ ഗ്രൂപ്പിലും ഉണ്ട്, എല്ലാ തെണ്ടികളും ഉണ്ട്. ആ മനുഷ്യന് അടുത്ത സാധനം കിട്ടാൻ വേണ്ടിയിട്ട് പണിത നാറികളാണ്. ഈ വെട്ടികള് രണ്ടും ആയിട്ട് ഒരു കാര്യവും. ഇനിയിപ്പം കിറ്റ സാഹുവിനെ പോലെയുള്ളവരോ, എന്റെ കണക്കൂട്ടി കിറ്റ സാഹു മുഖ്യമന്ത്രിയാണ്, നല്ല കമാൻഡിങ് പവറും ഉണ്ട്, നല്ല എല്ലാ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ പൈസയ്ക്ക് ആർത്തിയില്ല, പുള്ളി സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിച്ചവനാണ്. അതുകൊണ്ട് അതുപോലെ ആരെങ്കിലും, പിന്നെ ശശിരൂരാണെങ്കിൽ കുഴപ്പമില്ല, ശശിരൂരിനെ മുഖ്യമന്ത്രി ആക്കിയിട്ട് കിറ്റ സാഹു ആ ഒരു കോമ്പിനേഷൻ വന്നാലും കുഴപ്പമില്ല. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര, പക്ഷേ കഴിഞ്ഞ ദിവസം റിയാസിന്റെ മൂട് താങ്ങാൻ പോകുന്ന കണ്ടു, എനിക്ക് അതിനകത്ത് ആ പുള്ളിയോട് എതിർപ്പുണ്ട്. റിയാസ് ലോകം മുഴുവൻ പോയി കാണണമെന്ന് സമ്മർദ്ദയൊക്കെ കൊണ്ട്. ഇപ്പൊ അവിടെ ഈ കേരളീയം പരിപാടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് അവന്റെ മൂടും താങ്ങി, അത് ശ്രദ്ധിച്ചായിരുന്നു, ഇവനൊന്ന് മൂടി താങ്ങി. അപ്പൊ ഇവനൊരു മൂടി താങ്ങി, ഞാൻ ഓർത്ത് അവൻ്റെ ഒരു സ്വന്തമായിട്ട് നിലപാടുണ്ടെന്ന്. റിയാസിന്റെ മൂട് താങ്ങാൻ പോയി പോയി ഈ റിയാസ് മന്ത്രിയാണ് തന്നെ പിണറായിയുടെ മാള കിട്ടിയാന്നുള്ള കേറോപ്പിലല്ലേ അവൻ എന്ത് യോഗ്യതയാണ് ഒരു മന്ത്രിയാണുള്ള. എന്നിട്ട് അവന്റെ മൂട് താങ്ങാൻ പോയത് ഞാൻ സന്തോഷ് ജോർജ് കൊള്ളങ്ങനെ വളരെയധികം കഴിവുണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ അവനെ കൊള്ളുകയല്ല, കൊള്ള പറയാം. ഇങ്ങനത്തെ വൃത്തികെട്ടവനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഈ പുറമേനേ ഉള്ളൂ. പിന്നെ നിങ്ങളെപ്പോലെ ഉള്ളവർ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. ഇതുപോലെ തുടരണം കേട്ടോ. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.